ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ മത്സരം സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസവ വളർന്നു വരുന്ന കുട്ടികൾക്ക് വളരെയേറെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വിദേശത്തിരിക്കുന്ന മലയാളികളായ ഈ ഫീൽഡിൽ പണ്ട് ഓടി നടന്ന് പ്രസംഗങ്ങൾ പറഞ്ഞും പബ്ലിക് സ്പീക്കിംഗിൽ പലതരത്തിൽ ഇൻവോൾവ് ആയിരുന്ന ഒരു കൂട്ടം മലയാളികൾക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ അത് വേദനയോടെയാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ നല്ല ഒരു അവസരം കൊടുക്കണം എന്നുള്ള വിചാരത്തോടെ ഈ സംഘടന മുൻപോട്ട് വെച്ച ഒരു ആശയമാണ് ഒരു അന്താരാഷ്ട്ര പ്രസംഗ മത്സരം. അത് ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു പരിപാടി ആയിരുന്നില്ല, 3 റൗണ്ടുകളിലായി നമ്മുടെ TV ചാനലുകളിൽ നടക്കുന്ന ഐഡിയ സ്റ്റാർ സിംഗർ ഇറ്റ്സ് എ മ്യൂസിക് ഷോ, അതിന് ഭയങ്കരമായ ഒരു സ്വീകാര്യത നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ ഇന്ന് ഏതൊരു ജോലിക്ക് പോയാലും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്തോട്ട് പോയാലും ഇവിടെ തന്നെയാണെങ്കിലും ഏതൊരു ജോലിക്ക് ഇല്ലാണേലും പാട്ടുപാടിയോ ഡാൻസ് കളിച്ചോ തമാശ പറഞ്ഞോ ആ ജോലിയിൽ ഒരു പരിധി കൂടുതൽ മുൻപോട്ട് പോകാനോ പ്രഗത്ഭരാകാനോ കുട്ടികൾക്ക് സാധിക്കത്തില്ല. അതൊരു എന്റർടൈൻമെന്റ് ആണത്, അവിടെ മണിയുണ്ട്, ശരിയാണ്. പക്ഷേ നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഏത് കരിയറിലും അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റും. 500-ൽ കൂടുതൽ കുട്ടികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് ആദ്യ റൗണ്ടിൽ 5 മിനിറ്റുള്ള ഒരു സ്പീച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു. ഈ 500 കുട്ടികളിൽ നിന്നും 50 കുട്ടികളെ 25 മലയാളം 25 ഇംഗ്ലീഷ് വിഭാഗങ്ങളിലായി സെലക്ട് ചെയ്ത് ഈ കുട്ടികൾക്ക് 4 മാസത്തോളം പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് ഒരു കമ്പനിയെ, ഒരു HR കൺസൾട്ടിംഗ് കമ്പനിയെ ഹയർ ചെയ്ത് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും ധാരാളം ഹോംവർക്കുകൾ കൊടുത്തുകൊണ്ട് 50 കുട്ടികൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തു. ആ ട്രെയിനിങ്ങിന് ശേഷം ഈ 50 കുട്ടികളിൽ നിന്ന് വീണ്ടും സെക്കൻഡ് റൗണ്ടിൽ ഒരു മത്സരം നടത്തി. ആ മത്സരത്തിന്റെ വിഷയം തന്നെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ എല്ലാ റൗണ്ടിലും കൊടുത്തത്. കേരളം വിടുന്ന കേരള യുവത നാടിന് നേട്ടമോ കോട്ടമോ എന്നുള്ളൊരു വിഷയമാണ് അവർക്ക് കൊടുത്തത്. അവർ വളരെ ആധികാരികമായിട്ട് അതേക്കുറിച്ചൊക്കെ സംസാരിച്ചു. അവർ സംസാരിച്ചുകൊണ്ട് പ്രശ്നത്തിന് സൊല്യൂഷനൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ കുട്ടികൾ വളരെ നന്നായിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈ പ്രോസസ്സിലൂടെ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ ആ 25 മലയാളം 25 ഇംഗ്ലീഷ് കുട്ടികളിൽ നിന്ന് 2-ാം റൗണ്ടിൽ 13 പേരെ വീതം ഫൈനൽ റൗണ്ടിലേക്ക് തെരഞ്ഞെടുത്തു. ഈ 13 കുട്ടികളെ വീതം തെരഞ്ഞെടുത്തതിന് ശേഷം ആ 13 കുട്ടികളും അവരുടെ പേരൻസും അടുത്ത വെള്ളിയാഴ്ച പാലായിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിന് ഒരു ഫാമിലി മീറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അവർ ഒത്തുചേരുവാണ്. അതോടൊപ്പം സെക്കൻഡ് റൗണ്ടിൽ പുറത്തായ കുട്ടികളും ഇവരെ ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്ത് ഈ കുട്ടികൾക്ക് ഒരു ഇന്റർനാഷണൽ ആസ്പെക്ട് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ്. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെയുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇന്റർനാഷണലി ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോമിൽ അവരെ മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിൽ ഈ ട്രെയിനിങ്ങും മത്സരവും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.